സ്നേഹത്തോടെ എല്ലാവർക്കും ആമിന സർക്കിളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വേപ്പൽ ബേക്കേഴ്സിലാണ്. ഇവിടെ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടെന്നാണ് കേട്ടത്. കേട്ടതെന്നല്ല, ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് കന്ന് കഴിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂർ വരുന്ന ആൾക്കാരല്ല, തൃശ്ശൂർക്കാരനല്ല, ഇത്രയും നാളായി 1.5 വർഷമായി ഇവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ ഇവിടെ കയറി കഴിച്ചിട്ടേ പോരാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ, എനിക്ക് ആദ്യം ഒരു ഇതായിരുന്നു ഇത്. ഇപ്പോഴത്തൊക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ കറുകപ്പട്ടയുടെ കുത്തലല്ലേ. അപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴല്ല അറിയണത്, ഞാൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബിരിയാണി ഇന്ന് ഇവിടെ പറയണത് കേട്ടത്. അപ്പം എന്താണെങ്കിലും ഞാനൊന്ന് കഴിക്കാനായിട്ട് പോട്ടെ, പോയി നോക്കട്ടെ. നമ്മൾക്കറിയില്ലല്ലോ, ഞങ്ങളും കൂടി കഴിച്ചു നോക്കിയാലല്ലേ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച്. ഇവിടെ വേറെയും പല സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ കട ഒന്ന് കാണിച്ചു തരാം. കേറുമ്പോ തന്നെ ഇവിടെ ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആ ബിരിയാണിയുടെ ഒക്കെ മണം പറയാനിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊരു കറുകപ്പട്ടയുടെ കുത്തലുള്ള ബിരിയാണിയാ തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ പല സംഭവങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് കട ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. നമ്മുടെ മേപ്പിൾ ബേക്ക് ഹൗസ്, അതിന്റെ ഫ്രണ്ടിന്റെ ഒരു സൈഡ് വ്യൂ മാത്രമാണ്. ഇനി അത് ഞാൻ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മേപ്പിൾ ബേക്ക് ഹൗസിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. വളരെ നല്ല പ്രശസ്തി ആർജിച്ചൊരു കടയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കസിനാണ് കടയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ ചായ, കാപ്പി, സ്നാക്സ്, ജ്യൂസ്, ഷേക്ക്, പാല്, മുട്ട, അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് ഇവിടെ. പിന്നെ ബേക്കറി ആയിട്ടുള്ള സ്നാക്സ്, കപ്സ്, പിന്നെ ബർഗർ, സമൂസ, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നെല്ലിക്ക കാന്താരി ജ്യൂസ്, അവക്കാഡോ ഷേക്ക്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ബിരിയാണി അതൊരു രക്ഷയില്ലാട്ടോ. നല്ല ബിരിയാണി എന്ന് വെച്ചാൽ വെടിക്കെട്ട് ബിരിയാണി, നല്ല ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കഴിക്കണമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ്, ഓറിയോ ഷേക്ക് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ്, മുസംബി ജ്യൂസ്, മൊജിറ്റോ. മൊജിറ്റോ എന്താണെന്ന് നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ല. അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ചിക്കൻ ഞാൻ പറഞ്ഞില്ല, ഇവിടെ സ്വീറ്റ്സൊക്കെ ഉണ്ടെന്ന്. ദേ ഇവിടെ ഇത് എന്താ പൊടാടി, ഇത് എന്താ സംഭവം ഉണ്ടാടി, പത്തിരിയാണ്. പിന്നെ ഉണ്ണിയപ്പം, അങ്ങനത്തെ ബർഗർ, പപ്സ്, പിന്നെ മീറ്റ് റോള്, മുട്ട പഫ്സ്, വെജിറ്റബിൾ പഫ്സ്, സമൂസ, അങ്ങനത്തെ പല സംഭവങ്ങൾ, സമൂസ, പരിപ്പ് വട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉരുന്ന് വട, പിന്നെ ഇതെന്താന്ന് എനിക്ക് അറിയില്ല, എന്താന്ന് അറിയില്ല. ഇതെന്തായിരിക്കും ഇക്കാ, ഇതെന്താ സംഭവം, വടാപ്പാവ്, വടാപ്പാവ് നോർത്ത് ഇന്ത്യൻ്റെ ഇതാണ്. അങ്ങനത്തെ പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബിരിയാണി ഇവിടെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കയാണ്. അപ്പൊ ഞാൻ, അവൻ മാത്രല്ല, ഞാനും വന്നിട്ടുണ്ട് ഇവരുടെ കൂടെ. കാരണം ഇവിടുത്തെ കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള മറ്റ് വിശേഷങ്ങളും, അടിപൊളി ബിരിയാണിയാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. കാര്യം ഞങ്ങൾ തൃശ്ശൂർക്കാരനാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും. അപ്പൊ അതിന് മുമ്പ് റസൂൻ എന്തോ പറയാനുണ്ട്, അതൊന്ന് കേട്ടു. മാപ്പിൾ ബേക്ക് ഹൗസിന്റെ ഈ ജ്യൂസും ഡ്രിങ്ക്സിന്റെ ഒക്കെ മെനു ആണ്. ഇതിൽ ചായ, കോഫി, പിന്നെ ഷേക്കിന്റെ അവിടെ അവക്കാഡോ ഷേക്ക് ഉണ്ട്, കസ്റ്റേർഡ് ആപ്പിളിനുണ്ട്, സൗദി ഷേക്ക്, ദുബായ് ഷേക്ക്, അങ്ങനത്തെ കുറെ ഷേക്കുകളുണ്ട്. ജ്യൂസസിന്റെ ഭാഗത്തിൽ പൈനാപ്പിൾ, ഓറഞ്ച്, മുസംബി, ഗ്രേപ്പ്, ഗ്രേപ്പ് മിൽക്ക് കേട്ടിട്ടുള്ള അല്ലേ, വെറൈറ്റി ആണത്, എന്തായാലും കേട്ടിട്ടുള്ള. പിന്നെ നെല്ലിക്ക, കാന്താരി, ഗൂസ്ബെറി എന്ന് പറയുമ്പോൾ നെല്ലിക്ക തന്നെ, എല്ലാം ഇവിടെ ഫലൂഡ, പിന്നെ ലൈമിന്റെ അവിടെ ഫ്രഷ് ലൈമ്, മാജിക് ലൈമ്,
പല സംഭവങ്ങളും പിന്നെ ജിഞ്ചർ ലൈം മിൻ ലൈം ചില്ലി അതും കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമിന്റെ ഭാഗത്ത് തന്നെ അവിടെ ആണെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ട്, ഫലൂഡ, ഫ്രൂട്ട് സലാഡ്, മൊജിറ്റോ. മൊജിറ്റോ നമുക്കറിയില്ല, എല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇതൊരു എന്താ പറയാ, ഇതൊരു ഒന്നര വർഷമായിട്ടുള്ളൂ ഈ ഹോട്ടല് തുടങ്ങിയിട്ടെന്നാണ് അവിടുത്തെ അതിന്റെ മുതലാളി പറഞ്ഞത്. അപ്പൊ അതിലോട്ടൊക്കെ നമ്മൾക്ക് ആദ്യം റസൂൽ ഇതൊന്ന് കൊടുത്തിട്ട് ഞങ്ങൾ ഇതിന്റെ ടേസ്റ്റ് ആണെന്ന് അറിയട്ടെ. നമ്മൾ അത് കഴിഞ്ഞിട്ടല്ലേ അവരോട് സംസാരിക്കാം. അപ്പൊ അതിലോട്ട് നമുക്ക് കടക്കാം. ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളെ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മേ എന്റെ മോനെ പൊള്ളി അടിപൊളി ആയിട്ടുണ്ട്. അപ്പോ ദേ കണ്ടില്ലേ, ഇത് മണമാണ്. ഇത് ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചപ്പോ തന്നെ ഒരു പ്രത്യേക മണമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വെറൈറ്റി മണം അല്ലേ? വെറൈറ്റി ആണ് റസൂന് ബിരിയാണി എന്ന് പറഞ്ഞ ഒക്കെ വെറൈറ്റി ആണല്ലേ. ബിരിയാണി എന്ന് ആയാൽ മതി, അത് എന്ത് ബിരിയാണി എന്നുള്ള റസൂന് പ്രശ്നമല്ല. അല്ലേ റസു? പിന്നല്ലാണ്ട് അത്ര ഉള്ളൂ. അതാണ് റസൂന്റെ ക്യാരക്ടർ. ബിരിയാണി ഉണ്ടല്ലേ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടേക്കാം. മമ്മി പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടേക്ക്. ഫസ്റ്റ് എനിക്കാണ് തന്നെ മസാല ഒക്കെ നോക്കി. കൊറേ മസാല ഉണ്ടല്ലോ റസു. മമ്മി മമ്മിയുടെ കേട്ടോ, എനിക്ക് മസാല നിർബന്ധമില്ല, മസാല വേണം. അപ്പൊ സലാഡ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് സലാഡ്, ഇത് നമ്മുടെ അച്ചാറ്. ഇതെന്ത് മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തിയാണ്? പുതിന ചമ്മന്തിയിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. പുതിനയില് തേങ്ങ ചേർത്തിട്ടുള്ള വെറൈറ്റി ചമ്മന്തിയാണ് ഇത്. ഞാൻ ആദ്യം ഇതൊന്ന് ലേശം ഒന്ന് വെച്ചോക്കട്ടെ. ഞാൻ കുറച്ച് തൈരും ഇതെടുക്കട്ടെ. അപ്പൊ ഇവിടുത്തെ സാധാരണ ഉള്ളതിനേക്കാളും ചോറിനേക്കാളും മസാല. ഇവിടുത്തെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാ, ചോറില് നമുക്ക് രണ്ട് കഷ്ണം ചിക്കനേ തരുള്ളൂ. പിന്നെ നമുക്ക് എത്ര ഉണ്ട് ചോറ് കഴിക്കാം. സാധാരണ ഹോട്ടലിൽ ചോറിന് ഇവിടെ പല്ലുമില്ല. ചോറ് നമുക്ക് എത്ര വേണ്ട എടുക്കാം. ഇങ്ങനെ എന്താ റൈസ്, റൈസ് ഇപ്പൊ നമ്മളിപ്പോ മസാല നമുക്ക് ഇനിയും റൈസ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും തരും. മനസ്സിലായില്ലേ? അതാണ് ഈ റൈസിന്റെ പ്രത്യേകത. അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ആണ് റൈസ്, അൺലിമിറ്റഡ് ആണ്. അതൊക്കെ ഒരു നല്ല സ്പെഷ്യാലിറ്റി ആണ്. അപ്പോ നമുക്ക് ഞങ്ങള് ചൂടാറുന്നതിന് മുമ്പ് നല്ല ചൂടുണ്ട്, ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് ഇനി ബാക്കി ഞങ്ങള് കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. കഴിച്ചപ്പോ കഴിച്ചോക്കാം. ഈ ചോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മസാലയും ചോറും നല്ലപോലെ കൂടി നല്ലപോലെ അടിപൊളിയായിട്ടുണ്ട്. ജമ്മു ബിരിയാണിയുടെ അതേ ഫീലാണ് ചോറട്ടാ. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലുണ്ടാക്കിയ ഞാൻ തയ്യാറാക്കുന്ന അതേ ഇതുപോലെ എനിക്ക് ടേസ്റ്റ്. സാധാരണ നമ്മള് എല്ലാ ചെറിയ കടകളിലൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ മസാലയുടെ കുത്തലും കറുകപ്പട്ടയുടെ കുത്തലും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടമല്ല പുറത്തുനിന്ന് ബിരിയാണി അങ്ങനത്തെ ഉള്ള ഒന്നും കഴിക്കാനായിട്ട്. ഇവിടെ ഒരു രക്ഷയില്ല, എല്ലാം കറക്റ്റ്. സത്യത്തില് ഇത് സത്യമായിട്ടാണ് പറയുന്നത്, സത്യത്തിൽ കൂടെ തന്നെ. ഇവിടത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള സമീപനം, അതൊരു വേറെ തന്നെയാണ്. നല്ല ഫാസ്റ്റ് ഡെലിവറി ആണ്. ആദ്യം വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇവര് തന്നെ വേഗം തന്നെ എല്ലാം ഡെലിവറി ഒക്കെ വേഗം തന്നെ സംഭവങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഞാനൊരു കൺട്രോളില്ല. സത്യത്തില് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കണ പോലത്തെ അതേ കഴിക്കണത്. ചിക്കന്റെ കാല് ഇതേ കണ്ടില്ല, ചിക്കന്റെ കാല് ഇതേ കഴിച്ചാൽ ചിക്കൻ ആളാണ്. അപ്പൊ ഞാൻ ലേശം സലാഡ് കൂടി ഒന്ന് ഒഴിച്ചു നോക്കട്ടെ. ഞാൻ പുതിന ചട്നി കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു. എന്റെ വീട്ടിൽ ഇന്ന് കഴിച്ച അതേ പ്രതീതിയായിരുന്നു. ഞാൻ പ്ലേറ്റ് സത്യമായിട്ട് ഞാൻ കുറച്ച് ചോറ് ഞാൻ ആദ്യം ഇട്ടിരുന്നുള്ളൂ. ഈ പാത്രം ഫുള്ള് ഞാൻ തീർക്കുന്നുള്ളതാണ്. പിന്നെ മസാല ഇറച്ച് ഞാൻ ഒരു പീസേ കഴിച്ചുള്ളൂ, ബാക്കി മസാല അതേ കണ്ടില്ലേ അടിച്ചെടുത്ത് നല്ല. പിന്നെ അവര് വന്ന് ചോദിച്ചു ചോറ് വേണം, ചോറ് വേണം. ഇവിടെ അൺലിമിറ്റഡ് ആണ് റൈസ് എല്ലാം അൺലിമിറ്റഡ് ആണ്. പിന്നെ ഗ്രേവി ഉണ്ടാവും, നമുക്ക് ഗ്രേവി ഉണ്ടാവും, മസാല ഇടുന്നത് തന്നെ അത് തന്നെ നമുക്ക് നിറച്ച്
വെച്ചിട്ടുണ്ട്, ഒരു മൂന്ന് പീസ് വെച്ചിട്ടുണ്ട് ഓരോ ബൗളിലും. ഇഷ്ടമനുസരണം നമുക്ക് ഫുള്ളായി റാഹത്തായി എന്താണെങ്കിലും സത്യത്തില് കുറെ നാളുകൾക്ക് ശേഷമോട് ഞാൻ പുറത്തുനിന്ന് ഒരു ബിരിയാണി കഴിച്ചതെന്ന് സത്യം. കാരണം ആ ബിരിയാണി നമുക്ക് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ അതിന് സ്മെല്ല് കേൾക്കുമ്പോ തന്നെ അറിയാം ഒരു സാധാരണ ഇപ്പോഴത്തെ സാധാരണ ലെവലിൽ ഇപ്പൊ ഒരു കറുകപ്പട്ടയുടെ മണമൊക്കെ ഉള്ള ബിരിയാണിയാണ് ഞാൻ അധികം ഇപ്പൊ കാണുന്നത്. എവിടെ ചെന്നാലും കറുകപ്പട്ടയുടെ അത് സത്യത്തിൽ ആ മണ സ്മെല്ല് വരുമ്പോ തന്നെ ഞാൻ വേണ്ടാന്ന് പറയും. ഇതിപ്പോ എനിക്ക് ഇതിപ്പോ മേശപ്പുറത്ത് ഉണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയ എന്റെ ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഈ ബിരിയാണി ഉണ്ടാക്കാണ് ഈ കടയുടെ ഓണറിന്റെ ഭാര്യയുടെ ഇതിന്റെ മേൽനോട്ടം നോക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ നമ്മൾക്ക് കൈയൊക്കെ കഴുകി സ്വസ്ഥമായിട്ട് അവരൊന്ന് കാണണമല്ലോ. ഈ ഇതിന്റെ ഉടമസ്ഥരുണ്ട്, അവരായിട്ട് നമുക്ക് സംസാരിക്കുമ്പോ കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റലില്ലേ അതിന്റെ ഓപ്പോസിറ്റ് കണ്ണൻകുളങ്ങരയിലേട്ട് വരുന്ന വഴിയിൽ കയറി വരുമ്പോ തന്നെയാണ് ഈ പറഞ്ഞ ഹോട്ടലിൽ മേപ്പാൽ ബേക്ക് ഹൗസ് എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. നിങ്ങൾ ഇത് വന്നിവിടെ കഴിച്ചില്ലെങ്കിൽ നിങ്ങക്ക് നഷ്ടമായെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ തൃശ്ശൂർ ആയിട്ടൊന്നുമില്ല, തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ കോഴിക്കോട് പോയാലോ എങ്ങോട്ട് പോയാലോ പ്രശ്നമല്ല, തന്നെ ആവണമെന്നില്ല. ഇവിടുന്ന് നമ്മള് വടക്കോട്ട് എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനി അവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നവരാണെങ്കിലും ഈ ഹോട്ടലിലൊന്ന് കയറാൻ നിങ്ങൾ മറക്കരുതെന്നേ ഞാൻ പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കടകളിലും കയറിയിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇത്രയും നല്ല ബിരിയാണി. ഞാൻ തൃശ്ശൂർ ഇപ്പൊ വേറെ പല ഹോട്ടലിൽ ഇതിനു മുമ്പൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്പർ വൺ ബിരിയാണി സത്യം, അത് സത്യമായ കാര്യമാണ്. തൃശ്ശൂർ നമ്പർ വൺ ബിരിയാണി തന്നെ ഞാൻ പറയാം. അപ്പോ കൂടുതൽ നമുക്ക് ഇനി കയ്യൊക്കെ കഴുകിയിട്ട് എന്റെ മുതലാളിനൊന്ന് കാണാം. പിന്നെ കൊറേ ഇതിന്റെ ഇവിടെ ജ്യൂസ് ഒക്കെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നെല്ലിക്ക, കാന്താരി, ലൈമ്, പിന്നെ അങ്ങനത്തെ കൊറേ സംഭവങ്ങളൊക്കെ അതൊക്കെ ഇപ്പൊ തന്നെ ഓണേഴ്സ് പറഞ്ഞു. ഇവിടെ ഇതിന്റെ ഓണേഴ്സ് ഞങ്ങൾക്ക് ഒന്നും വേണ്ട, കാരണം ബിരിയാണി രക്ഷയില്ല, ഞങ്ങളുടെ വയർ ഫുള്ളായിട്ട് ഇരിക്കയാണ്. അപ്പൊ ഇനിയിപ്പോ ജ്യൂസ് ഒന്നും കുടിക്കാനുള്ള വയറൊന്നും ഞങ്ങൾക്ക് ആദ്യം പ്രതീക്ഷ. ഇവിടെ വന്നിട്ട് എക്സ്ട്രാ ചോറ് കഴിയും, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ബിരിയാണിയുടെ ടേസ്റ്റും രക്ഷയില്ല. അപ്പൊ ജ്യൂസ് ഒന്നും കുടിക്കണ്ട, എന്താണെങ്കിലും ഞാൻ കൈ കഴുകിട്ട് കൈ കഴുകിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളാണ്. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് റാഹത്തായി, എല്ലാം എല്ലാം റാഹത്തായിട്ടുണ്ട്. സാധാരണ എനിക്ക് ഈ ഹോട്ടലിലൊക്കെ വന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അറിയാലോ നമ്മളുടെ മലയാളികള് കുറവായതുകൊണ്ടിട്ട് എനിക്ക് അതിരി ഇതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ഉണ്ടാക്കിയ അതേ ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. കാരണം എനിക്ക് കടയിലോട്ട് കയറി വന്നപ്പോ തന്നെ മനസ്സിലായി ഇവിടുത്തെ ബിരിയാണി സൂപ്പർ ആയിരിക്കും എന്ന്. കാരണം ഓരോ സ്മെല്ല് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും, നമുക്ക് സ്മെല്ല് അറിയാൻ പറ്റും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും ഇക്കാടെ പേരെന്താണ്, സുലൈമാൻ മോനാണല്ലോ. ഇവിടെ എത്ര വർഷമായി തുടങ്ങി, എന്നോട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞതാണ് ഈ ഹോട്ടലിന്റെ പേര്. അപ്പൊ അങ്ങോട്ടാണ് പറഞ്ഞത് നിങ്ങളെ തൃശ്ശൂർക്കാരനായിട്ട് ഇതുവരെ അറിയില്ല എന്ന്. എന്റെ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ്, ഞാൻ താമസിക്കുന്നത് ഇപ്പൊ എറണാകുളത്താണേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ ഇവിടെ വന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ കുറവാണ്. അപ്പൊ ഇത് എന്താണെങ്കിലും ഇവിടെ വന്ന് കേറി നോക്കണം എന്ന് കേട്ടിട്ടടുത്ത് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഒരു ചായ നല്ല നമ്മൾ കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു വ്ളോഗ് എടുക്കാൻ പോലെ പണ്ട് ഞങ്ങൾ ക്യാമറ ആയിട്ടാണ് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ, അല്ലാണ്ട് നമ്മളൊരു പ്ലാനിങ് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ ഞങ്ങൾ ക്യാമറ കയ്യിൽ പിടിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പൊ ഇതിന്റെ മേൽനോട്ട് നോക്കുന്നത് ആരാണ്, ഇത് മകനാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ബിരിയാണി ഇവിടെ വെച്ചിട്ട് തയ്യാറാക്കുന്നു ായിരുന്നു അപ്പൊ മോൻ ഫോറിൽ പോയി വന്ന് പത്ത് മണി വരെ കഴിഞ്ഞ് വന്നപ്പോ അവരായിട്ട് തോന്നി സ്ഥലം കൊടുത്തു കിടക്കല്ലേ തോന്നി. അങ്ങനെ ഇത് ആരംഭിച്ചു വന്ന് എന്റെ വൈഫ് ഞങ്ങളുടെ തറവാട്ടിലായിട്ട് നല്ല കുക്കാണ്, നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ലേഡിയാണ്. അപ്പൊ വൈഫ് പറഞ്ഞു ഞാൻ സഹായിക്കാൻ നിങ്ങള് ബിരിയാണി തുടങ്ങാന്ന് പറഞ്ഞു. വൈഫിന്റെ പേരെന്താ? ജാസ്മിൻ. ജാസ്മിൻ. അപ്പൊ ജാസ്മിൻ താക്ക് ഈ ആമിന സർക്കിളിലെ കുടുംബത്തിന്റെയും എന്റെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ബിരിയാണി ഇത്ര മുഖേനാണ് ഞങ്ങൾ ഇവിടെ വന്നുപെട്ടിരിക്കുന്നത്. കാരണം ഇത്താണ് കൈപുണ്യമായിരിക്കും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച. ഇത്ത ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത്ത പറഞ്ഞുകൊടുത്താണല്ലോ ഇത് മുന്നിലോട്ട് വന്നിരിക്കുന്നത്.
അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതിലുണ്ടല്ലോ. അതല്ലാണ്ട് പിന്നെ വേറെ ഒന്നും മായമായിട്ടൊന്നും ചേർക്കില്ല. അതായത് നമ്മുടെ ഇതുപോലെ കളറ്, അതുപോലെ തന്നെ എസൻസ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ രണ്ട് കോഴി വെച്ച് ഇവര് തുടങ്ങി എന്ന് പറയുമ്പോ ഇത്രയും. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് നടക്കേണ് റൈസ് വേണോ റൈസ് വേണോ എന്ന് ചോദിച്ചിട്ട്. അതൊക്കെ ഇവരുടെ കടയുടെ വർക്കത്താണിത്. കാരണം ഒരാളെ വയറ് നിറച്ച് വിടാന്നുള്ളതാണ് ഇവരുടെ, അതിന്റെ എല്ലാവിധ ഐശ്വര്യമാണ് ഈ കടയിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇങ്ങനെ തൃശ്ശൂര് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഏതായാലും ഇവിടെ വെള്ളിയല്ല പോകുന്നത്. അന്ന് ഈ കടയിൽ കേറിയിട്ട് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കഴിച്ചു നോക്കാം. രണ്ട് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ? ഇനിയിപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ, തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ റോഡ് സൈഡിലാണ് ഈ കട എത്തിയിരിക്കുന്നത്. കടയുടെ ലൊക്കേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മള് എന്താണ് നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാം പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ പറയാ, നല്ല ഭക്ഷണം കൊടുക്കുക, വയറു നിറച്ച് കൊടുക്കുക, അതാണ് നമ്മുടെ പോളിസി. അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, വലിയ സന്തോഷം. നിങ്ങളൊക്കെ വന്നതിൽ വലിയ സന്തോഷം. എത്ര ദൂരത്തേക്ക് വരാൻ പറഞ്ഞാൽ എന്താ പറയാ, മോണേഡ്. വലിയൊരു സന്തോഷല്ലേ. ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ടുണ്ട്, എനിക്ക് അത്ഭുതം തോന്നുന്നു. നമ്മള് സ്ക്രീനിൽ കാണുന്ന പേഴ്സണാലിറ്റി അല്ലേ, അവർ നേരിട്ട് പോയി ഞങ്ങളുടെ കടയിലേക്ക് വരാന്ന് പറഞ്ഞാൽ. അല്ല, എന്താണെങ്കിലും നിങ്ങളും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കി തന്നില്ലേ. ഇപ്പൊ ഇവിടെ ഇത്രയും ഉച്ച നേരത്താണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. ഈ തിരക്കിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ ഞങ്ങളോട് സഹകരിച്ച് ഇവർക്കും ഞങ്ങൾ അങ്ങോട്ടാണ് ഇവർക്ക് നന്ദി പറയേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ കാലം അറിയാലും, കൊറോണ ആണെങ്കിലും ഇവർ ആളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റുകയും അതനുസരിച്ച് ഇരുത്തുകയൊക്കെ ചെയ്യണം. ഞാൻ മാസ്ക് കയ്യിലുണ്ട്, എന്റെ മുഖം കണ്ടോണ്ട് വെച്ചിട്ട് മാസ്ക് മാറ്റിയിട്ട്. പിന്നെ മാസ്ക് ഇല്ല, ഞങ്ങളൊരു ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ പിന്നെ വേറെ എന്തൊക്കെയാണ്? നിങ്ങൾ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്? നിങ്ങൾ എവിടെ നിന്ന് ഇപ്പൊ വരുന്നത്? ആലുവയിൽ നിന്ന് വരുമ്പോ ഞങ്ങളും അതിന്ന് എറണാകുളത്ത് നിന്നാ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇത് വേറെ ആള് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇവിടെ വന്നത്. എനിക്ക് ഞങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നി. അപ്പൊ നിങ്ങളുടെ ഒക്കെ പേരെന്താണ്? പ്രിജിത്ത്. നിഷാദ്. അപ്പൊ ഞങ്ങൾ ഈ ആമിനാസ് അടുക്കള എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനാണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളെല്ലാം പരിചയപ്പെടാനും ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയതിനും അതിന്റെ ഓണർക്കും സന്തോഷമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഓക്കെ, ബൈ. ഓക്കെ, അവൻ പറഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത്. നമ്മള് വന്നപ്പോ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനോട് കൂടുതൽ പറഞ്ഞ് കൂടുതൽ ആൾക്കാരോട് വരാറായിരിക്കും. അതേപോലെ തന്നെ എന്താണ് സ്വന്തം വീട്ടിലെ പോലെ തന്നെ അമ്മമാര് ചോദിക്കണ പോലെ തന്നെ വേണോ വേണോ എന്ന് ചോദിച്ചിട്ടാണ്. നമ്മളിപ്പോ ഒരു പ്ലേറ്റ് പറഞ്ഞ് രണ്ടാമത് കുറച്ച് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ അവര് ഈടാക്കുന്ന എത്രയോ ഹോട്ടൽ ഉണ്ടെന്നറിയാം. ഭക്ഷണത്തിന് സംതൃപ്തി നമുക്ക് സംതൃപ്തി അതിനുള്ള വർക്കത്ത് അവർക്ക് ഉണ്ടാവും. വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാറുള്ളത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് രാജേഷ്. എന്റെ പേര് മിഥുൻ. മിഥുൻ. അപ്പൊ ഞങ്ങളിങ്ങനെ ആമിനാസ് അടുക്കളയില് യൂട്യൂബ് ചാനൽ ചെയ്യണ ഞാനാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്തൊരു വലിയൊരു പാർസലായിട്ട് പോയിട്ടുണ്ട്. ഡെലിവറി ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അത് പറയാൻ വിട്ടുപോയി. ഇവിടെ എത്ര പേർക്കാണെങ്കിലും ണെങ്കിലും നമ്മളിവിടെ പാർസലും ഉണ്ട്. അതേപോലെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഫുഡ് ഡെലിവറി ചെയ്യും. അപ്പൊ അതും നിങ്ങൾ മറക്കരുത്, മനസ്സിലായില്ലേ. അപ്പൊ ഇപ്പൊ മച്ചു അതാണ് പെട്ടെന്ന് പോയത് അല്ലേ. അപ്പൊ ഇത്ര നേരം എന്നോട് മച്ചു സുലൈമ എന്നോട് സംസാരിച്ചോണ്ടിരുന്നതാണ്. അപ്പൊ ഓർഡർ വന്നിട്ട് ആൾ ആ ഓർഡർ ആയിട്ട് പോയിരിക്കുകയാണ്.
അറിയാലോ അച്ഛന്റെ വാപ്പുണ്ടായി പോരെ, വാപ്പ ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും പ്രശ്നം. അപ്പൊ എന്താണെങ്കിലും ഇക്കാ റാഹത്തായി അലഹമ്മദില്ല, അതാണ് അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള. അപ്പൊ ഞങ്ങള് ഞങ്ങള് തിരിച്ചു നിങ്ങള് ഇത്രയും തിരക്കുള്ള സമയത്ത് ഉച്ച നേരത്ത് നിങ്ങളും നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങള് നിങ്ങളോട് നന്ദി പറയുകയാണ്. അപ്പൊ ഇത്രയും നേരം ഇക്ക ഞങ്ങള് സന്തോഷം നമ്മുടെ താക്ക നമ്മുടെ സാഹിബ് ഞങ്ങളെ നാട്ടുകാരാന്നുള്ളതാണ്. എന്റെ ഹസ്ബൻഡിനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് ഇവരെ വന്ന് കണ്ടപ്പോ ഇവരെയും ഇവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങള് പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഞങ്ങളൊരു എന്തെന്നാ ഓണർന്നുള്ള ഒരു ഇതല്ല, ഒരു ഒരു ബന്ധുത്വം നമുക്ക് ബിരിയാണ്. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇത് ഒന്നര വർഷമായി എന്നാ പറയണത്. ഈ കട ഇനി തലമുറകൾ ഇങ്ങനെ കൈമാറിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ മകനെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തിരക്കുണ്ട് ഇവിടെ. അപ്പൊ ആ തിരക്കിലൊന്ന് ഒരു മേൽനോട്ടം, മേൽനോട്ടം എന്ന് പറയുമ്പോ ആളെ സംബന്ധിച്ചിട്ട് ഈ ഓർഡർ ഒക്കെ അനുസരിച്ച് പോകുമ്പോ അറിയാലോ ഹോട്ടലിലുള്ളത് നമുക്ക് സ്റ്റാഫിനെ മാത്രം ഇതിൽ പെടുത്താൻ പറ്റില്ല. അതിനുള്ള ഒരു മേൽനോട്ടമായിട്ട് ഒരു കാർന്നോരായിട്ട് ഇവിടെ നിക്കണേന്ന് അല്ലേക്ക. എന്താണെങ്കിലും കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. നമ്മൾക്ക് ഇവിടെ വെച്ച് നമ്മളുടെ ബ്ലോഗ് അവസാനിപ്പിച്ചാലോ. അപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ വ്ളോഗൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇൻഷാല്ലാ ഞങ്ങളുടെ യാത്ര എറണാകുളത്തേക്ക് തന്നെയാണ്, ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. ഒരിക്കൽ അപ്പോൾ ഇവിടെ തൃശ്ശൂർ വരുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടോ തെക്കോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിൽ മേപ്പിൾ ബേക്ക് ഹൗസിൽ നിങ്ങൾ വന്നിട്ട് ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യണം. ലൊക്കേഷൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ലൊക്കേഷനായിട്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആമിനത്താത്ത, അതായത് എൻ്റെ സ്വന്തം മോൻ റസൂർ. ഓക്കെ, ബൈ ബൈ.